ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് ഏർക്കും സ്വാഗതം നമ്മുടെ കൂട്ടത്തിൽ പലരും വണ്ടിയൊക്കെ എണ്ണ തീർന്നിട്ട് വഴിയിൽ ഓഫായി കിടന്നിട്ടുണ്ടായിരിക്കും അപ്പം എണ്ണയും ചിലരൊക്കെ രാത്രിയൊക്കെ ഒരുപാട് പേരൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതായത് വണ്ടിയിൽ എണ്ണയൊക്കെ തീർന്ന് വഴിയിലായിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നിസ്സാര സംഭവമാണ് വണ്ടി എണ്ണ തീർന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു പ്രശ്നമുള്ളൊരു സംഭവമല്ല ചെറിയൊരു കാര്യം നമ്മൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ എണ്ണ ഇപ്പം തീരുന്ന കണ്ടീഷനാണെങ്കിൽ വണ്ടി പമ്മി തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം വണ്ടി ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ിൽ വണ്ടിയിൽ എണ്ണ തീർന്നു തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം ഗേജിൽ കാണിക്കും ഇൻ കേസ് പല ചില വണ്ടികളിലൊക്കെ ഗേജ് വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിലോ ചിലപ്പം ഇപ്പം ഇറങ്ങുന്ന പുതിയ രീതിയിലുള്ള ഡിജിറ്റൽ മീറ്ററിലൊക്കെ ചിലപ്പം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നൊക്കെ എണ്ണയടിക്കാതിരിക്കുകയും മറ്റുമൊക്കെ സംഭവിച്ചു വണ്ടി ഓഫ് ആവുന്ന സാഹചര്യത്തിൽ വണ്ടി ഓഫ് ഓഫാവുന്നതിന് മുമ്പ് മിസ്സിംഗോ ഉറപ്പോ അല്ലെങ്കിൽ ഒരു ജെർക്കിങ്ങൊക്കെ കാണിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് എണ്ണ കുറവാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ കൃത്യമായിട്ട് എണ്ണ വാങ്ങിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യം വലിയ രീതിയിൽ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ഒന്നോ രണ്ടോ സെൽഫിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാകാനും ഒക്കെ പറ്റും ചിലവർ ചെയ്യുന്ന ചോദിച്ചാൽ വണ്ടിയിൽ എണ്ണ തീർന്നു എന്നാലും ചുമ്മായിട്ട് അടിക്കും വണ്ടി സ്റ്റാർട്ടാകുന്നു എന്നറിയാൻ വേണ്ടി ചിലപ്പം ചിലവരുടെ വിചാരമൊക്കെ വെച്ചാൽ ബൈക്കൊക്കെ വണ്ടിയിൽ എണ്ണ തീർന്നാൽ ബൈക്കിലൊക്കെ എണ്ണ തീർന്നാൽ വണ്ടി ചരിച്ചിട്ടും നനയ്ക്കും കുരുക്കൊക്കെ എടുത്തിട്ടൊന്ന് സ്റ്റിക്കറടിക്കുകയോ എല്ലാം ചെയ്താൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവും അത്യാവശ്യം അടുത്തുള്ള പെട്രോൾ പമ്പിലൊക്കെ വരാൻ പോകാനുള്ളൊരു സാധ്യത കിട്ടും അപ്പം അത്തരത്തിലുള്ള ഒരു രീതിയിലൊന്നും പലപ്പോഴും വണ്ടിയിലൊന്നും പറ്റത്തില്ല ചുമ്മാ വണ്ടിയിൽ സെൽഫ് അടിച്ച് സെൽഫ് അടിച്ച് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് വണ്ടിയിൽ എണ്ണ തീർന്നു വണ്ടി നിന്ന് പോയി പെട്രോൾ ആവേട്ടെ ഡീസൽ ആവെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ച ശ്രമിച്ചു വെറുതെ വണ്ടിയുടെ സ്റ്റാർട്ടറും മോട്ടറും അത് കണക്കു തന്നെ ബാറ്ററിയും അല്ലെങ്കിൽ അതിൻ്റെ വയറിംഗ് സംവിധാനം ഒക്കെ നശിപ്പിക്കുക എന്നുള്ളാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും കാണത്തില്ല പലരും പലപ്പോഴും ഈ രീതിയിലൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതായത് വണ്ടിയിൽ എണ്ണ തീർന്നിട്ട് ഇട്ട് സെൽഫ് അടിച്ച് സെൽഫ് അടിച്ച് അതിൻ്റെ സ്റ്റാർട്ടറും അത് കണക്ക് തന്നെ അതിൻ്റെ ഒക്കെ കേടാക്കി അല്ലെങ്കിൽ അതിനെ വീക്കാക്കി വെച്ച് അവസാന നിമിഷമൊക്കെ ആയിരിക്കും നമ്മളെ വിളിച്ചോണ്ട് പോകുന്നത് അപ്പം ഒരു വണ്ടിയിൽ എണ്ണ തീർന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പം സംസാരിക്കുന്നത് നമ്മളെ എം ബി എഫ് എ കുറിച്ചാണ് കാർബ്രേറ്റ് വാഹനങ്ങളെ കുറിച്ചല്ല എം ബി എഫ് എ മൾട്ടി പോയിൻറ്റ് ഫ്യൂൾ ഇഞ്ചെക്ഷൻ വരുന്ന പെട്രോൾ വാഹനങ്ങളെ കുറിച്ചാണ് ഇപ്പം പറയാൻ പോകുന്നത് അപ്പം അത്തരത്തിലൊരു വാഹനം ഏതുമായിക്കോട്ടെ നിങ്ങളെ കയ്യിലിരിക്കുന്ന വണ്ടിയിൽ തീർച്ചയായിട്ടും ടാങ്കിനുള്ളൊരു ഫീഡ് പമ്പ് ഉണ്ടായിരിക്കും പെട്രോൾ വാഹനത്തിൽ ടാങ്കിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഒരു ഫീഡ് പമ്പ് ഉണ്ടായിരിക്കും ആ ഫീഡ് പമ്പ് പ്രവർത്തിച്ചിട്ടാണ് പെട്രോൾ നമ്മളെ എഞ്ചിനിലേക്ക് എത്തുന്നതും അത് കൃത്യമായിട്ട് ഇഞ്ചക്ടറിലേക്ക് എത്തി ഇഞ്ചെക്ട് ചെയ്യുന്നതും ആ ഫയറിങ് ആവുന്നതും വർക്കാമുള്ള പവർ കിട്ടും ടി ഒക്കെ ചെയ്യുന്നത് അപ്പം പെട്രോൾ വണ്ടിയിൽ വണ്ടിയിൽ പെട്രോൾ പൂർണ്ണമായിട്ട് തീർന്നു പോയി എന്ത് ചെയ്യും ഇപ്പം നമ്മൾ വണ്ടി പോയി നമ്മൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് പെട്രോൾ വാങ്ങിച്ചുകൊണ്ടിരും ചിലവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയ്ക്കോ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ എണ്ണ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പം അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയിൽ പൂർണ്ണമായിട്ടും ഡ്രെയിനായിട്ട് കിടക്കുകയാണ് അതായത് ഫ്യൂവൽ ഫിൽറ്ററിൽ എണ്ണ കാണത്തില്ല അത് ലൈനുകളിൽ എണ്ണ കാണത്തില്ല റിട്ടേൺ പൈപ്പിൽ എണ്ണ കാണത്തില്ല അങ്ങനെ മൊത്തത്തിൽ പെട്രോൾ പെട്രോളില്ലാത്തൊരവസ്ഥയിലായിരിക്കും വണ്ടി ഓഫ് ഓഫാവുക അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യും നമ്മൾ ആ വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് ഒരു മൂന്ന് ലിറ്ററോ അല്ലെങ്കിൽ നാല് ലിറ്ററോ പെട്രോൾ വാങ്ങിച്ചൊഴിക്കാൻ ശ്രമിക്കുക ഇപ്പം ഒരു ക്യാനിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി ആണെങ്കിൽ നമ്മളിത് ഒഴിച്ചിട്ട് ചുമ്മായിട്ട് സെൽഫ് അടിക്കുകയോ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും അതിന് പമ്പ് തള്ളി എഞ്ചിന് വരെ എത്തിക്കാനുള്ള സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് എപ്പോഴാണെങ്കിലും വണ്ടിയിൽ എണ്ണ തീരാനുള്ള സാധ്യത ഉണ്ടായാൽ ഒരു മൂന്ന് ലിറ്ററോ അല്ല ഏറ്റവും കുറഞ്ഞ രണ്ടിലിറ്ററെ ഏറ്റവും കുറഞ്ഞത് ഒഴിക്കുക അങ്ങനെ വന്നാൽ മാത്രമേ വളരെ സ്മൂത്തായിട്ടും പെട്ടെന്ന് നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് പെട്രോൾ വണ്ടിയേക്കാൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പക്ഷേ ചില സാഹചര്യത്തിൽ പെട്രോൾ വണ്ടിയെക്കാട്ടി എളുപ്പമായിരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഏർ അടിക്കുകയോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഡീസൽ പെട്രോൾ വണ്ടിയെ സംബന്ധിച്ച് വരുന്നില്ല അപ്പം പെട്രോൾ വണ്ടിയിൽ നമ്മൾ ഓൺ ആക്കുമ്പോഴും ഓഫാക്കുമ്പോഴും ഒരു സൗണ്ട് കേൾക്കാറുണ്ട് ഞാൻ കേൾപ്പിച്ചരാം അപ്പം വണ്ടി ഓണാക്കുമ്പോൾ അപ്പം നിങ്ങൾ കേട്ട ഈ ശബ്ദം ഉണ്ടല്ലോ ഈ ഒരുമാതിരി ഈ ഈന്നുള്ളൊരു സൗണ്ട് കേട്ടല്ലോ അത് വന്നിട്ട് വണ്ടിയിടകത്ത ഫീഡ് പമ്പ് വർക്കാവുന്ന ശബ്ദമാണ് അപ്പം ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വണ്ടിയിടകത്തുള്ള പെട്രോളിനെ ചെയ്തിട്ട് അത് എൻജിനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫയറിംഗിൻ്റെ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ ഉള്ള പമ്പിൻ്റെ ഒരു ശബ്ദമാണ് ആ കേട്ടത് എല്ലാ എം ബി എഫ് ഐ വണ്ടിയിലും ഈ ഒരു സെയിം സൗണ്ട് കേൾക്കും കാര്യം വെച്ചാൽ ഫീഡ് പമ്പ് വർക്കാവുന്ന സൗണ്ടാണ് അപ്പം ആ ശബ്ദം തീരെ കണ്ട് അതായത് വണ്ടിയിൽ ഇപ്പം നമ്മൾ പെട്രോൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം ഇപ്പം നാല് ലിറ്ററോ മൂന്ന് ലിറ്ററോ എന്തോ ആയിക്കോട്ടെ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഒഴിച്ചു നമ്മൾ എഞ്ചിൻ എഞ്ചിതിച്ച് ഒന്ന് ഓണാക്കുന്നു എഞ്ചിൻ തിരിച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കുന്നു ആ ശബ്ദം കേൾക്കുന്നു കേട്ട് നിൽക്കുന്നു ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കേൾക്കും പല വണ്ടിക്കും പല രീതിയിലായിരിക്കും കേൾക്കുന്നത് വീണ്ടും നമ്മൾ ജസ്റ്റ് ചാവി ഓഫ് ചെയ്യുന്നു വീണ്ടും ഒന്ന് ഓണാക്കുന്നു അത് കണക്ക് വീണ്ടും ഒന്ന് ഓഫാക്കുന്നു വീണ്ടും ഓൺ ആക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇതുകണക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മൾ ഇഞ്ചക്റ്റിലോട്ടും മറ്റുമൊക്കെ പെട്രോൾ വരാൻ ഇഞ്ചക്ട് ചെയ്യാനൊക്കെ ചെറിയൊരു താമസം വരും ഒന്നോ രണ്ടോ മൂന്നോ ക്രാങ്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ വീണ്ടും ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കൂടി ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഉറപ്പായിട്ടും വണ്ടി സ്റ്റാർട്ടാവും മറ്റ് വിഷയങ്ങൾ കൊണ്ടല്ല ഓഫായതെന്നുണ്ടെങ്കിൽ എണ്ണ തീർന്നാണ് വണ്ടി ഓഫായത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി സ്റ്റാർട്ടാവും നിങ്ങൾ ചുമ്മാ എണ്ണ സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് വണ്ടി നശിപ്പിക്കരുത് സാധാരണഗതിയിൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ലൈറ്റ് ഇട്ടിട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു വാഷ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ വണ്ടിയുടെ എല്ലാ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും ഒന്ന് ഡിം ആവും അതായത് അത്രയും പവർ നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു എണ്ണ ഒഴിച്ചിട്ട് ചുമ്മാ സെൽഫ് അടിച്ചുകൊണ്ടിരിക്കുക നേരത്ത് ശരിക്കും നല്ല രീതിയിൽ ഈ ഇഞ്ചെറ്റിലോട്ടും മറ്റൊക്കെ എം ബി എഫ് സംവിധാനത്തിലോട്ട് പെട്രോളിനെ എത്തിക്കാനുള്ള ആ ഒരു പമ്പിൻ്റെ കഴിവ് വളരെയധികം കുറയും അതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആവത്തില്ല വെറുതെ സെൽപ്പടിച്ച് സെൽപ്പടിച്ച് നമ്മുടെ വണ്ടിയിലെ സാധാരണഗതി പെട്രോൾ വണ്ടിയിൽ വരുന്ന ബാറ്ററിയും അത് കണക്ക് ആണെങ്കിലും അത് കണക്ക് വണ്ടിയുടെ സ്റ്റാർട്ടർ മോട്ടർ ആണെങ്കിലും ഒക്കെ വളരെയധികം എന്താ പറയുക ചെറിയ സാധനങ്ങളായിരിക്കും ഭയങ്കര ഭയങ്കര ഹെവി ഡ്യൂട്ടി സാധനങ്ങളൊന്നും ആയിരിക്കും ഡീസൽ വണ്ടി സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ 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 ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് ഡ്യൂട്ടി സാധനങ്ങളായിരിക്കും ഈ വണ്ടിയിൽ വരുന്നത് ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് വണ്ടി നശിപ്പിക്കരുത് ഇത്തരത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ട്രൈ ചെയ്യുക വണ്ടി ഉറപ്പായിട്ടും സ്റ്റാർട്ടാവും തീരുന്ന ഒരു സംഭവം പെട്രോൾ വണ്ടിയിൽ നോക്കിയല്ലോ ഇനിയിപ്പം ഡീസൽ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൂടെ പറയാം ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എയർ എന്ന് പറയുന്ന സംഭവം ഏതെങ്കിലും രീതിയിൽ ഈ ഡീസൽ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ സംസാരിക്കുന്നത് ഡി എഞ്ചിനോ ടി ഡി എഞ്ചിനോ കുറിച്ചുള്ള കാര്യമല്ല സി ആർ ഡി എൻജിൻസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള സിആർ ഡി എൻജിനുകളിൽ ഏതെങ്കിലും രീതിയിൽ ഡി എഞ്ചിനായാലും സി ടി ഡി എഞ്ചിനായാലും എയർ കയറിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഒരു മെക്കാനിക്കിൻ്റെ ഒരു സഹായം വേണ്ടി വരും അപ്പം ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വണ്ടി എണ്ണ തീരുകയാണെങ്കിൽ തീരുന്നതിന് മുമ്പ് ഡീസൽ വണ്ടികളെ സംബന്ധിച്ച് ഇപ്പം പെട്രോൾ വണ്ടികളെ കണക്കുമല്ല ഡീസൽ വണ്ടികളെ സംബന്ധിച്ച് എണ്ണ തീർന്നു തുടങ്ങുന്ന സാഹചര്യം തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും അതായത് ചെറിയ വിറച്ചിലോ അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രയാസം മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങും തന്നെ വണ്ടിയിൽ ഗേജിൽ എണ്ണ വളരെ കുറവാണ് കാണിക്കുന്നത് എന്നൊക്കെ ഉറപ്പാണെന്നുണ്ടെങ്കിൽ അപ്പോഴു തന്നെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഡീസൽ വാങ്ങിച്ചൊഴിച്ച് വാങ്ങി ഒഴിച്ചിട്ട് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കാര്യം എണ്ണ പൂർണ്ണമായിട്ടും ഈ ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ലൈനിൽ നിൽക്കുന്ന എണ്ണ പൂർണ്ണമായിട്ടും എഞ്ചിനിലേക്ക് എത്തി ലൈനിൽ ഏറ് വലുതായിട്ട് കയറിയിട്ടില്ല എന്നുള്ള സാഹചര്യം വരുമ്പോഴത്തേക്ക് വണ്ടി നമ്മൾ ഒരു ഒന്നോ രണ്ടോ സെൽഫിൽ തന്നെ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടും വണ്ടി ആയിട്ടിന് സ്പീഡിൽ അല്ലെങ്കിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആറ് പി എം എന്നുള്ള രീതിയിൽ ലൈറ്റായിട്ടൊന്ന് റേസ് ചെയ്ത് പിടിച്ചിട്ട് വണ്ടി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അതിനൊക്കെ റേസ് ചെയ്ത് പിടിക്കുക പിടിച്ചതിന് ശേഷം പിന്നെ സാധാരണ രീതിയിൽ ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡ് ഇട്ടേക്കുക കഴിഞ്ഞു വേറെ വിഷയമൊന്നുമില്ല പൂർണ്ണമായിട്ടും എണ്ണ തീർന്നാൽ എന്ത് ചെയ്യും നമ്മൾ പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ അതായത് എണ്ണ വളരെ കുറച്ച് മിസ്സിങ് ആയി തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് എണ്ണ വാങ്ങി ചോദിച്ചു വേറെ വിഷയമൊന്നും വരത്തില്ല അതേസമയം എണ്ണ പൂർണ്ണമായിട്ട് തീരുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നു അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കയ്യിലിരിക്കുന്നത് ഒരു സിആർ ഡി എൻജിൻ ആണെന്ന് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ് അപ്പം ഇത്തരം വാഹനങ്ങളിൽ രണ്ട് രീതിയിലുള്ള ഒരു ഫീഡിങ് സംവിധാനം വരുന്നുണ്ട് അതായത് ടാങ്കിൽ നിന്ന് സിആർ ഡി സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ വണ്ടിയുടെ പ്രഷർ പമ്പിലേക്ക് ഡീസലിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഡീസൽ ടാങ്കിൽ തന്നെ ഒരു ഫീഡ് പമ്പ് അല്ലെങ്കിൽ ഒരു പ്രഷർ പമ്പ് ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ പ്രഷർ പമ്പോ ഒരു ഫീഡ് പമ്പ് എന്തുകൊണ്ടെങ്കിലും പറയാം അപ്പം അത്തരത്തിലൊരു പമ്പ് ഉണ്ടായിരിക്കും ഈ പമ്പായിരിക്കും ഡീസലിനെ സഖി ചെയ്തിട്ട് അത് പമ്പിൽ അതായത് നമ്മൾ ആ വണ്ടിയുടെ പൈപ്പ്രഷർ പമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പെട്രോളിൻ്റെ അതേ രീതിയിലുള്ളൊരു രീതി പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിയിൽ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം എണ്ണ തീർന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ എയർ എടുക്കേണ്ട സാഹചര്യം വരും പൂർണ്ണമായിട്ടും എണ്ണ തീരികയാണെങ്കിൽ ഒരു പക്ഷേ പല ഈ കണക്ക് ഫീഡ് പമ്പുള്ള പല വണ്ടികളിലും വലിയ വിശേഷ പ്രശ്നമൊന്നുമില്ല നമ്മൾ നേരത്തെ പെട്രോൾ വണ്ടി പറഞ്ഞ കണക്ക് തന്നെ ആദ്യം എത്തേറ്റ് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചില രീതിയിൽ ഒരു മൂന്നോ നാല് ലിറ്റർ ഡീസൽ വാങ്ങിച്ച് ഒഴിക്കുന്നു ഒഴിച്ചതിന് ശേഷം ഈ ഒരു വണ്ടി ഓൺ ചെയ്യുമ്പം എഞ്ചിൻ സിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഉദാഹരണത്തിന് നമ്മളെ സ്വിഫ്റ്റ് റിഡ്സ് അത് കണക്കുള്ള വാഹനങ്ങളുണ്ടല്ലോ ആ ടൈപ്പ് എഞ്ചിൻ വരുന്ന മറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം വാഹനങ്ങളിൽ സാധാരണഗതിയിൽ എഞ്ചിൻ ഓൺ ചെയ്യുമ്പം ഒരു നേരത്തെ പെട്രോൾ വണ്ടി കേട്ട ഒരു മൊരൾച്ച വരും എന്നൊരു മൊരൾച്ച വരും ആ മൊരൾച്ച കേട്ട് നിൽക്കും ുന്നു അത് സാധാരണ നമ്മളിപ്പം പെട്രോൾ വണ്ടി മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഡീസൽ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി അധികം ചെയ്യണം കുറച്ച് ചിലപ്പോൾ ഒരു നാല് അഞ്ച് എന്നുള്ളത് ചിലപ്പോൾ ഒരു ആറോ ഏഴോ പ്രാവശ്യം ചെയ്താൽ മുരളിച്ച് കേട്ട് ഓഫായി കേട്ട് ഓഫ് ആക്കി അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ഒരു സാധനവും തൽക്കാലം ഇളക്കാൻ ശ്രമിക്കരുത് അത് കണക്ക് തന്നെ എണ്ണ ഒഴിച്ച് ഉടൻ തന്നെ വണ്ടിയിട്ട് സെൽഫ് സെൽഫടിക്കാനും ശ്രമിക്കരുത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് വണ്ടിയായൊരു കാരണവശാലും സ്റ്റാർട്ട് ആവാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും പൂർണ്ണമായിട്ട് എണ്ണ അധികം നിൽക്കുന്ന സാഹചര്യത്തിൽ എത്ര കിടന്നടിച്ചാലും പൂർണ്ണമായിട്ടും സ്റ്റാർട്ട് ആവാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും പെട്ടെന്ന് തന്നെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഡ്രെയിൻ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് വർഷോപ്പ് നിന്ന് മെക്കാനിക്കിനെ വിളിച്ചേ പറ്റൂ എന്നുള്ള കണ്ടീഷനിലോട്ട് വരും ഇപ്പം അത്തരത്തിൽ ടാങ്കിൽ ഫീഡ് പമ്പ് വരുന്ന വാഹനമാണ് എന്നുണ്ടെങ്കിൽ ആ വാഹനം ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞില്ല രണ്ടൂന്ന് വണ്ടി അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളോ മറ്റോ അല്ലെങ്കിൽ ഫീഡ് പമ്പ് വരുന്ന വണ്ടി വാഹനമാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ചോ ആറോ പ്രാവശ്യം നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഈ സൗണ്ട് കേട്ട് നിൽക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഈ സൗണ്ട് കേൾക്കും ആ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക അപ്പോഴത്തേക്ക് വീണ്ടും ആ സൗണ്ട് കേൾക്കുന്നു അങ്ങനെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ആ സൗണ്ട് കേട്ട് തീർന്നു ആ രീതിയിൽ ഒരു ഏഴോ എട്ടോ പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ വീണ്ടും ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടായാലും പിന്നെയും ഒന്നും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക ഒന്നിപ്പോഴാ മൂന്നാണല്ലോ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം മെക്കാനിക്കിനെ ഒരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്താൽ മാത്രം മതി അത് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാർട്ടാകും അങ്ങനെ സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റോ മറ്റോ നമ്മളെ വണ്ടിയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹെവി ആയിട്ട് എയറിൻ്റെ സാന്നിധ്യം നമ്മളെ വണ്ടിയുടെ സി ആർ ഡി സി കയറിയിട്ടുണ്ട് അത് രണ്ടും അനുമാനിക്കാം അപ്പോൾ പെട്രോൾ വാഹനങ്ങളിലും അത് കണക്ക് സി ആർ ഡിയിൽ വരുന്ന ഈ പറഞ്ഞ കണക്ക് ഫീഡ് പമ്പുള്ള വാഹനങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വണ്ടി ഏതെങ്കിലും രീതിയിൽ എണ്ണ തീർന്നാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ ഈ കുറച്ച് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതായത് വണ്ടിയിൽ മൂന്നോ നാലോ ലിറ്റർ എണ്ണ ഒഴിക്കുക അത് കണക്ക് ചുമ്മാ സെൽഫ് അടിച്ച് വണ്ടി ബാറ്ററി ചാർജും കാര്യങ്ങളും ഒക്കെ വണ്ടി പറഞ്ഞ കണക്ക് മൂന്നോ നാലോ സെക്കൻഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വണ്ടിയിലെ ആ ഒരു ടാങ്കിലെ എണ്ണ എഞ്ചിനിലേക്ക് പൂർണ്ണമായിട്ടും എത്തി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക അതൊരു ഒരു ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്താൽ മതി വേറെ കാര്യമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇന്നോവ കണക്കോ എത്തിയോസിനെ കണക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോടിൻ്റെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഇത്തരത്തിൽ എണ്ണ തീർന്നു നിന്ന് പോയാൽ എന്ത് ചെയ്യും തീർച്ചയായിട്ടും പമ്പ് ചെയ്തു തന്നെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മളിപ്പം ഹുണ്ടായ ചില വണ്ടികളിലൊക്കെ അങ്ങനെയാണ് പമ്പ് ചെയ്തു തന്നെ എടുക്കണം അപ്പം പമ്പ് ചെയ്ത് എടുക്കാൻ വരുമ്പോഴത്തേക്ക് എടുക്കാം എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ടൂൾസോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും പക്ഷേ എല്ലാ വണ്ടിയിലും ടൂൾസ് വേണം എന്ന് നിർബന്ധമില്ല നമ്മൾ ടവേ ആണെങ്കിൽ പോലും ടവേരെ ഇപ്പം സിആർ ടി അല്ല എന്നാലും ഇപ്പം ഇപ്പോൾ ഇന്നോവയുടെ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചിരണം ഇന്നോവ എത്തിയോസ് അത്തരത്തിലുള്ള ഡീസൽ mantilak ka ഒരു പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും ഇല്ലാതെ നൈസിന് സിമ്പിൾ ആയിട്ട് തന്നെ അതിൻ്റെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ എത്യവസം കിടപ്പില്ല പക്ഷേ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇന്നോവയെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫീഡ് പമ്പ് വന്നിട്ട് ഫീഡ് പമ്പ് അല്ല വരുന്നത് ഇതിൽ ലിഫ്റ്റ് ടൈപ്പ് പമ്പാണ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇവിടെയാണ് വരുന്നത് ഇത് ലിഫ്റ്റ് പമ്പാണ് വരുന്നത് അപ്പം ഇതിൽ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ സിമ്പിളാണ് നമുക്ക് പ്രത്യേകിച്ച് ടൂൾസ് ഇല്ലെങ്കിലും വിഷയമില്ല ഇന്നോവയ്ക്ക് ഏതെങ്കിലും രീതിയിൽ എണ്ണ തീരുകയാണെങ്കിൽ ഇന്നോവയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അപ്പം നിങ്ങളെ കയ്യിലിരിക്കുന്ന വണ്ടി ഏത് രീതിയിലുള്ളതാണെന്നൊന്നും നിങ്ങളൊന്ന് ഒബ്സർവേഷൻ ചെയ്ത് വെച്ചേക്കുക നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാരണവശാലും ഏതെങ്കിലും ഒരു സമയത്ത് എണ്ണ തീർന്ന വഴിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഡീസൽ ഡീസലൊക്കെ വാങ്ങിച്ച് ചോദിച്ചിട്ട് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്യാനോ മെക്കാനിക്കിനെ പറക്കി നടക്കാനോ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ പൈപ്പ് ജസ്റ്റ് ഊരുക ജസ്റ്റ് ഊരുക എന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയ ക്ലിപ്പിൻ്റെ ഓസ് വരും അത് ഐസിന് പിടിച്ച് ഒന്ന് ഊരുക കൈ കൈവച്ച് പിടിക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വരെ എടുക്കും അപ്പം വല്ല തുണിയോ എന്തെങ്കിലും ഇട്ടെ നിങ്ങൾ അപ്പോഴത്തെ ഒരു കോമൺ സെൻസ് വെച്ച് കാര്യങ്ങൾ ചെയ്യുക ഇതണക്ക് ഓസ് ഊരുക പിന്നെ ഓസ് ഊരുമ്പോ ഊരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വെച്ചാൽ ടാങ്കിൻ്റെ അതായത് വണ്ടിയുടെ പിറകു ഭാഗത്ത് നിന്ന് വരുന്ന ഓസ് പൈപ്പ് അല്ലെങ്കിൽ ഓസ് നേരെ ഫിൽട്ടർ ചെയ്ത് വരുന്നു ഫിൽട്ടറിൽ നിന്നും പമ്പ് ഭാഗത്തേക്ക് ഔട്ട് പോകുന്ന അല്ലെങ്കിൽ ഇതിലെ ആരോ മാർഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇന്നും ഇന്നും ഔട്ടും ഇല്ലെറ്റും ഔട്ട്ലെറ്റും ഇതിൽ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ വലിച്ചെളക്കാനായിട്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇപ്പോഴേ ഒബ്സർവേഷൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളിപ്പം എന്തെങ്കിലും സർവീസിനൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരോട് ചോദിക്കുക ഇതിപ്പം വഴിയിൽ നമ്മൾ പെട്ടുപോയ എന്താ ചെയ്യൂടേ നമ്മൾ ഏത് രീതിയിൽ ഇളക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവർ സിമ്പിളായിട്ട് പറഞ്ഞ് തരും ഇതിപ്പം ഈ ഓസ് ഊരിയെടുക്കുക അപ്പോൾ ഒത്തിരി ചെറുതായിട്ടൊന്ന് കൈ വേദനിക്കും അതായത് ക്ലിപ്പ് പിടിക്കുമ്പോഴത്തേക്ക് കൈ ചെറുതായിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഡീസൽ ഇതിപ്പം ഡീസൽ ഏറൊന്നും കയറിയാത്ത ഡീസൽ ഇപ്പോഴേ തന്നെ തിളിക്കുന്നത് ഈ ലിഫ്റ്റ് പമ്പ് ഇതിൽ ചെറിയൊരു ലിഫ്റ്റ് ഉണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമുണ്ട് അതിൽ നല്ല രീതിയിൽ ശക്തമായിട്ട് അമർത്തി 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 ഈ രീതിയിൽ നല്ല രീതിയിൽ ഡീസൽ പുറത്തേക്ക് തള്ളുന്നത് വരെ പമ്പ് ചെയ്യുക പമ്പ് ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ ഈ ഒരു സംവിധാനത്തില് മൊത്തവും ഡീസൽ കയറിയിട്ടുണ്ട് അതായത് ഫിൽറ്ററിൽ വരെ ഡീസൽ കയറിയിട്ടുണ്ട് ഫിൽറ്ററിലെല്ലാം ഡീസൽ നിറഞ്ഞിട്ടുണ്ട് അപ്പം വേറെ ടെൻഷൻ വേണ്ട അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഓസ് തിരിച്ച് കൃത്യമായിട്ട് തന്നെ ആ ക്ലിപ്പ് വീഴുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുക നല്ല രീതിയിൽ കയറ്റി വയ്ക്കുക എന്നാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് അത്യാവശ്യം കുറച്ച് ടൂൾസ് പ്ലെയറോ അല്ലെങ്കിൽ പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയൊക്കെ കുറച്ച് സ്പാനറോ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് സ്പാനറും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നതും ലോങ് ഡ്രിപ്പ് സിനിമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ സാധനങ്ങൾ എങ്ങനെയാണ് ഇളക്കുന്നതും മുറുക്കുന്നതൊക്കെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നതൊക്കെ വളരെയധികം നല്ലതായിരിക്കും ഇപ്പം എത്തി ഓസിനാവുമ്പോഴത്തേക്ക് ഞാനിപ്പം ഇളക്കിയ ഓസ് ഉണ്ടല്ലോ ആ ഓസിൻ്റെ ഇടയിൽ ഒരു ചെറിയ മെറ്റലിൻ്റെ ടീ കണക്കൊരു സംഭവം വരും അതിൻ്റെ മുകളിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഓസ് വരും റബ്ബർ ഓസ് അത് ജസ്റ്റ് ക്ലിപ്പ് കളിച്ച് പിടിച്ചിട്ട് കൈ വെച്ച് ക്ലിപ്പ് പിടിച്ചിട്ട് നമ്മൾ ചുമ്മാ എടുത്തിട്ട് പമ്പ് ചെയ്ത് അതിൽ ഡീസിൽ വരുന്നവരെ പമ്പ് ചെയ്യുക പമ്പ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് വെച്ചിട്ട് ഇപ്പം ഈ ഇപ്പം ഇനിയിപ്പം എല്ലാം ഒരേ പ്രൊസീജിയർ തന്നെ വരുന്നത് തിരിച്ച് നമ്മൾ വെച്ചു കയറ്റുവെച്ചു കയറ്റിവെച്ചതിനു ശേഷം നല്ല രീതിയിൽ പമ്പ് ചെയ്യണം പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല നല്ല രീതിയിൽ പമ്പ് ചെയ്യണം പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഹാർഡാവും ഈ പമ്പ് ലിഫ്റ്റ് പമ്പ് നല്ല രീതിയിൽ ഹാർഡാവും ഹാർഡായതിനു ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ വണ്ടി സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഉറപ്പായിട്ടും പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല അപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ലിഫ്റ്റ് പമ്പ് ലൈറ്റായിട്ട് ലൂസാവും ലൂസ് ചെയ്ത് ലൂസ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് പമ്പ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ റൗണ്ട് ക്രാങ്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പമ്പ് ചെയ്യുന്നു പമ്പ് ചെയ്ത് വീണ്ടും ടൈറ്റ് ആക്കുന്നു നമ്മൾ ലിഫ്റ്റ് കൊമ്പ് ഹാർഡ് ആക്കുന്നു ഹാർഡാക്കിയതിനു ശേഷം വീണ്ടും സെൽപ്പടിക്കുന്നു പിന്നെ അത് കണക്ക് തന്നെ ഒന്ന് പമ്പ് ചെയ്ത് ഹാർഡാക്കുന്നു പിന്നെയും സെൽപ്പടിക്കുന്നു അങ്ങനെ മൂന്നാല് ഒരു ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നാല് പ്രാവശ്യം ചെയ്തിരും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും അതേസമയം നമ്മൾ ഈ ലിഫ്റ്റ് ചെയ്യാതെ ഇത് കണക്ക് എയർ എടുക്കാതെ ചുമ്മാ ഡീസൽ വാങ്ങി വെച്ചിട്ട് വെറുതെ ഇട്ട് വണ്ടി സെൽഫ് സെൽപ്പടിച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും ഇത്തരത്തിൽ ലിഫ്റ്റ് കൊമ്പ് വരുന്ന വാഹനങ്ങളിലാണ് സി ആർ ഡി ഡിഇ ആയിക്കോട്ടെ ടി ഡി ആയിക്കോട്ടെ ലിഫ്റ്റ് വരുന്ന വാഹനമാണ് ലിഫ്റ്റ് പമ്പ് വരുന്ന വാഹനമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിയുടെ ബാറ്ററിയോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടറോ ഒക്കെ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത കൂടും അതേ കണക്കിന് കൂടുതൽ എയറിന്റെ കണ്ടന്റ് നമ്മളെ ആ വണ്ടിയിൽ കയറാനുള്ള സാധ്യതയും കൂടും പിന്നെ തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്യാതെ നമുക്ക് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇന്നോവയുടെ ഒരു രീതി ഇന്നോവ ഇപ്പം ഇത്തരത്തിൽ വരുന്ന വണ്ടികളൊരു രീതി ഉണ്ടല്ലോ അതിൽ എന്ന് വെച്ചാൽ നമുക്ക് പൈപ്പ് ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചില വണ്ടിക്കെന്ന് വെച്ചാൽ ബോൾട്ട് വരും ഇപ്പം ടവ ഇപ്പം സ്കോർപ്പിയോടെയും അതാണ് ടവരുടെ ഒക്കെ ടവയൊക്കെ നമുക്ക് പൈപ്പ് ഊരിയിട്ട് ചെയ്യാൻ പറ്റും അത് പിടിക്കാനുള്ള ക്ലിപ്പ് വേറെ സംവിധാനമൊക്കെ ഉണ്ട് അപ്പം കാണിച്ചു തരാം ഇപ്പം സ്കോർപിയോയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൈഡിൽ വരുന്ന ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്കത് ഊരാനുള്ള സാഹചര്യമൊന്നുമില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ടൂൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ലിഫ്റ്റ് കൊമ്പ് ഈ ഒരു സ്കോർപ്പിയോ സി ആർ ഡി എഞ്ചിനാണ് അപ്പം ഈ ഒരു ടൈപ്പ് സ്കോർപിയോയിലും ഈ ലിഫ്റ്റ് കൊമ്പ് വരും സ്കോർപ്പിയലിപ്പോൾ ലിഫ്റ്റ് പമ്പ് വരുന്നു അപ്പം ആ ലിഫ്റ്റ് പമ്പ് അപ്പം നമ്മൾ നല്ല രീതിയിൽ വണ്ടി എണ്ണ തീർന്നല്ല നിന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് കുറേ നേരം നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ആ ഹാർഡാക്കുക ഹാർഡായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ വാങ്ങിച്ചൊഴിച്ച ശേഷം ആണേ ഹാർഡായി കഴിയുമ്പോഴത്തേക്ക് വണ്ടി വീണ്ടും സെൽഫ് അടിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു ചിലപ്പം ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ റൗണ്ട് കറങ്ങി വണ്ടി സ്റ്റാർട്ടായില്ല പിന്നീട് സെൽഫ് അടിക്കാതെ വീണ്ടും പമ്പ് ചെയ്യുക ഈ പമ്പ് ചെയ്യുമ്പോഴൊരു ഗുണമെന്ന് വെച്ചാൽ ഓരോ നിമിഷവും നമ്മൾ ഓരോ പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോഴും ഈ ഇതിൻ്റെ പമ്പിലോട്ട് അതായത് ഹൈപ്രഷർ പമ്പിലോട്ടും അതിൻ്റെ സി ആർ ഡി നല്ല രീതിയിൽ ഡീസലിനെ നമ്മൾ ഫോഴ്സിൽ തള്ളി കയറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് എയറിന്റെ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് വണ്ടി സ്റ്റാർട്ടാവാനുള്ള സാധ്യത കൂടും ഈ പറഞ്ഞ കണക്ക് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വണ്ടി സ്റ്റാർട്ട് ആവും പക്ഷി അങ്ങനെ സ്റ്റാർട്ട് ആവാത്ത സാഹചര്യം വന്നാൽ വീണ്ടും ഇട്ട് സെൽഫ് അടിക്കാതെ ഇതിൽ പത്തിന്റെ ഒരു ചെറിയ നെറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പത്തിൻ്റെ നെറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് പത്തിൻ്റെ ഒരു ചെറിയ നെറ്റ് വരുന്നുണ്ട് അപ്പം ഈ ഒരു നെറ്റിനെ നമ്മൾ ലൈറ്റായിട്ട് ലൂസ് ചെയ്യണം ചില ചിലതിലൊക്കെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് ലൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മാർക്ക് കൊടുത്തേക്കും പക്ഷേ ചിലതിൽ അങ്ങനെ കാണത്തില്ല നമ്മൾ പത്തിൻ്റെ അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ആയിരിക്കും ചില സാഹചര്യങ്ങളിൽ പല വണ്ടിക്കും പല രീതിയിലായിരിക്കും വരുന്നത് ആ ഒരു നെറ്റ് ലൈറ്റായിട്ട് ലൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ലിഫ്റ്റ് പമ്പ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഈ ഒരു ഭാഗത്തു നിന്നും നല്ല രീതിയിൽ പതിഞ്ഞ് 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 ഡീസൽ വരും ഡീസൽ പതിഞ്ഞ് പതഞ്ഞ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ആ പത പത എന്നുള്ള രീതി മാറിയിട്ട് നല്ല രീതിയിൽ ഫ്ലോ ആ ഫ്ലോ ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഫ്ലോ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിനും പമ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല സ്റ്റാർട്ടാവാതെ ഒരു രണ്ടോ മൂന്നോ റൗണ്ട് കറങ്ങിയതിനു ശേഷം വീണ്ടും പമ്പ് ചെയ്യുക അപ്പോഴത്തേക്ക് ഈ ഒരു പമ്പിൻ്റെ ഈ ഒരു ഫിൽട്ടറിൻ്റെ അകത്തുള്ള ഡീസൽ കുറേയൊക്കെ പമ്പിലേക്ക് സക്കിയത്തിൽ ഉണ്ടായിരിക്കും വീണ്ടും പമ്പ് ചെയ്ത് ഇത് ഈ രീതിയിൽ ഒരു മൂന്നാല് നാലു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വണ്ടി തീർച്ചയായിട്ടും സ്റ്റാർട്ടാവും ടി ആയാലും ടി ഡി ആയാലും സിആർ ഡി ആണെങ്കിലും ഏത് ടൈപ്പ് എൻജിനാണല്ലേ ഡീസൽ ഏത് ടൈപ്പ് എഞ്ചിനാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എയർ സ്ക്രൂ വരുന്ന ടൈപ്പ് ആണെങ്കിൽ ആ എയർ സ്ക്രൂ ലൂസാക്കിയിട്ട് പമ്പ് ചെയ്ത് എയർ എടുത്ത് മാറ്റി എയർ എടുക്കുക എയർ എടുത്തതിന് ശേഷം വീണ്ടും ടൈറ്റ് ചെയ്തതിനു ശേഷം പിന്നെയും ഒന്ന് സെൽഫ് സെൽഫടിച്ച് നോക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി അടിച്ചടിച്ച് വണ്ടിയുടെ ബാറ്ററി ചാർജ് കളഞ്ഞതിന് ശേഷം അല്ല ഒട്ടും പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും ചെയ്യാനുള്ളൊരു ഒരു ഒരു ധൈര്യം മനക്കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് അങ്ങനെയാണ് വണ്ടിയിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഇളക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ അങ്ങനൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് റിപ്പിയർ ചെയ്യാനോ ഇളക്കാനോ പിടിക്കാനോ നിൽക്കേണ്ട നമുക്ക് നേരെ മെക്കാനിക്കിനെ തന്നെ വിളിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫീഡ് പമ്പുള്ള വണ്ടിയുള്ള ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിടക്ക് മൂന്നോ നാലോ പ്രാവശ്യം ട്രൈ ചെയ്തിന് സ്റ്റാർ ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്തതിന് ശേഷം സ്റ്റാർട്ടായില്ലെങ്കിൽ മാത്രം മെക്കാനിക്കിനെ സമീപിച്ചാൽ മാത്രം മതി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അപ്പം നമ്മളെ വണ്ടിയിലെ ടാങ്കിൻ്റെ ഉള്ളിലുള്ള അപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന പെട്രോൾ പമ്പിലെ എണ്ണയുടെ എത്ര ക്വാളിറ്റി ഉണ്ട് അതും വലിയൊരു ഘടകമാണ് കാര്യം വെച്ചാൽ അവർ കൃത്യമായിട്ട് ഡീസലിൻ്റെയൊക്കെ ആ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ പെട്രോളിൻ്റെയേക്കാൾ ആ ഒരു ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറ്റി കൃത്യമായിട്ടാണോ നമുക്ക് എണ്ണ നൽകുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം എണ്ണ എന്തായാലും ഡീസലിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ ഡീസലൊക്കെ ചെറുതായിട്ട് ചൂടായി തണുത്തൊക്കെ നിൽക്കാൻ നേരിട്ട് അതീത് ബാഷ്പീകരണമൊക്കെ ഉണ്ടായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഡീസൽ പെട്രോൾ വണ്ടികളെക്കാൾ കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്ന ഡീസൽ വണ്ടികളായിരിക്കും അപ്പം ഡീസൽ വണ്ടിയുടെ അകത്ത് ഈ അഴുക്ക് ഒരുമാതിരി കറുത്ത് കുഴകൂടാന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല ഞാനൊരു രണ്ട് മൂന്ന് ക്ലിപ്സ് ഇട്ടേക്കാം അപ്പം അത്തരത്തിലുള്ള കറുത്ത് കുഴകൂടാന്നുള്ളൊരു സംഭവം ഉണ്ടാവുള്ള ചാൻസ് വണ്ടിയുടെ അകത്ത് കൂടുതലായിരിക്കും അതല്ലെങ്കിൽ ടാങ്കിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ ബബിൾസ് കണക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ അങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എണ്ണ തീ പൂർണ്ണമായിട്ട് തീരുമ്പോഴത്തേക്ക് ഈ ഒരു വെള്ളവും ഈ അഴുക്കും എല്ലാം കൂടി വണ്ടി വലിച്ചെടുത്തിട്ട് അത് വണ്ടിയുടെ സി ആർ ഡി സി 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 സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വണ്ടിയുടെ ആ ഒരു ഫ്യൂൾ സിസ്റ്റത്തിലോട്ട് കൊടുക്കുകയും ഫ്യൂവൽ സിസ്റ്റം പെട്ടെന്ന് തന്നെ കേടാവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും സ്ഥിരമായിട്ട് ഇത് ായി ഓഫ് അല്ലെങ്കിൽ വഴിയിൽ എണ്ണ തീർന്ന് നിന്ന് ഓഫ് ആകുന്ന വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും അത്തരം വാഹനങ്ങൾക്ക് ഈ പമ്പ് ഡീസൽ പമ്പ് അല്ലെങ്കിൽ ഇഞ്ചക്ടർ അതിന് ഉള്ള പ്രശ്നങ്ങൾ വളരെയധികം പെട്ടെന്നുണ്ടാകും അതേ കണക്ക് തന്നെ ഫിൽട്ടർ ഫിൽട്ടർ പെട്ടെന്ന് അടയാനും ചീത്തയാവാനുള്ള സാധ്യത കൂടുതലാകും

കൊണ്ടുപോയിട്ടെ ഇവിടെ ഇത് ഇതിന്റെ അകത്ത് ഇവിടെ സൈഡിൽ പുള്ളികർ എടുത്തുണ്ടോ ഡീസൽ വണ്ടിയിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്തോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാത്തതായിട്ടുള്ള ഒരു പ്രശ്നം വരാറുണ്ട് അതായത് ഡീസൽ എന്ന് പറയുന്ന സാധനം ഡീസൽ സംവിധാനത്തിൽ ഒരു ചെറിയൊരു ലൂബ്രിക്കൻ്റായിട്ടും കൂടെ വർക്ക് ആവുന്നുണ്ട് അതായത് നമ്മൾ ഹൈ പ്രഷർ പമ്പാണെങ്കിലും അത് കണക്ക് നമ്മളെ വണ്ടിയുടെ എഫ് ഐ പി ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണെങ്കിലും ഒക്കെ അതിനുള്ളിൽ ഒരു ചെറിയൊരു ലൂബ്രിക്കൻ്റായിട്ടും കൂടെ ഇത് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഡീസൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ചുമ്മായിട്ട് സെൽഫ് സെൽഫടിക്കുകയോ ഇത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ളിൽ തേയ്മാനം പെട്ടെന്ന് തന്നെ കൂടാനും അതുവഴി ആ പമ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡീസൽ തീർത്ത് ഒരു കാരണവശാലും അല്ലെങ്കിൽ പെട്രോൾ തീർത്ത് ഒരു കാരണവശാലും വണ്ടികൾ ഉപയോഗിക്കാതിരിക്കുക എണ്ണ തീർന്നൊക്കെ വഴിയിൽ കിടക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും എണ്ണ തീരാതെയൊക്കെ കൃത്യമായിട്ട് വണ്ടിയിൽ എണ്ണയടിച്ച് വണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക വണ്ടിയിൽ ഡീസലായാലും പെട്രോളായാലും ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊക്കെ തീർന്നു നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർ കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നാണക്കിടാം രണ്ടാമത്തെ കാര്യം വെച്ചാൽ വണ്ടിക്ക് അത് വളരെയധികം ദോഷം ചെയ്യും വണ്ടിയുടെ സി ആർ ഡി സംഭവം സി ആർ ഡി സി 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 സിസ്റ്റമാണെങ്കിലും അതിനിക്ക് എം ബി പി സിറ്റിനാണെങ്കിലും അത് വളരെയധികം ദോഷം ചെയ്യും തീർച്ചയായിട്ടും എണ്ണ തീരാതെ വണ്ടി വണ്ടിയിട്ട് ഓട്ടിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ